ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചാബി സമോസയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഞാൻ റീൽസിലിട്ടിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ റെസിപ്പി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പഞ്ചാബി സമോസ ഉണ്ടാക്കാൻ തുടങ്ങാം അതിൻ്റെ ആ മുകളിലുള്ള കവറിങ് തൊട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കണക്ക് രണ്ട് കപ്പിൻ്റെ രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ആ രണ്ട് ഗ്ലാസ് മൈദയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നതിന് ശേഷം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഓമാണ് ഓക്കെ അപ്പോൾ അജ്വൈൻ എന്ന് പറയുന്ന ഓമം കുറച്ചെടുക്കുക എടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈ ഇങ്ങനെ ഞെരടുക അപ്പോൾ അതിൻ്റെ മണം എൻഹാൻസ് ചെയ്യും എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ മിക്സിനെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മളിതിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ചിട്ട് അതിനെ നല്ല സോഫ്റ്റ് ആക്കണം മാവിനെ നമ്മൾ എല്ലാവടേയും പുട്ടുപൊടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പുട്ടുപൊടിക്ക് എങ്ങനെയാണ് നമ്മൾ പിടിക്കുമ്പോൾ ഉണ്ടാവുക അതുപോലെ മാവ് പിടിക്കാൻ പറ്റണം നല്ല പോലെ ആ നെയ്യിനെ എല്ലാവരുടെയും ആക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഇങ്ങനെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പാകത്തിനുള്ള ലെവലിലേക്ക് ആക്കിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഐസ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചത് കുറച്ച് കുറച്ചായിട്ടുള്ള രീതിയിൽ നമുക്ക് പിളുപ്പിളോ എന്ന് പറഞ്ഞാൽ സോഫ്റ്റായിട്ടുള്ള ഡോ അല്ല വേണ്ടത് അപ്പോൾ മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കട്ടിക്കാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കമ്മിയായിരിക്കണം വെള്ളം തണുത്ത വെള്ളമായിരിക്കണം അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറച്ച് കുറച്ചായിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടിക്ക് മാവിനെ നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി മാവ് എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് ആക്കണമെന്ന് നോക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ സോഫ്റ്റ് ആക്കണത് നമ്മൾ കുഴച്ചു കുഴച്ചിട്ടാണ് സോഫ്റ്റ് ആക്കണത് അപ്പം ഞാൻ എൻ്റെ ടേ ഡൈനിങ് ടേബിൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ ചുരുട്ടിയിട്ടും വലിച്ചിട്ടും മടക്കിയിട്ടും എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളുടെ ആ മുകളിൽത്തെ ആ ഭാഗം നന്നായിരിക്കില്ല എണ്ണ വലിക്കാൻ തുടങ്ങും കുടിക്കാൻ തുടങ്ങും അപ്പോൾ നല്ല പോലെ ഇങ്ങനെ മടക്കി 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 തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആക്കുക പതിനഞ്ച് മിനിറ്റ് ആക്കിയിട്ട് നിങ്ങൾ നോക്കണ സമയത്ത് ഉള്ളിൽ ഇങ്ങനെ വല 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 പോലെ നിങ്ങൾക്ക് തോന്നിക്കണ പോലെ മാവായിട്ടുണ്ടാവും അപ്പോൾ ആ നെയ്യ് എല്ലാവരും ഇങ്ങനെ പിടിച്ചിട്ട് ആ ഫ്ലേക്കി ടെക്സ്ചർ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ആവുന്നത് അപ്പോൾ ഇനി നന്നായിട്ട് അങ്ങോട്ട് പെരട്ടിയിട്ട് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ കറക്റ്റാക്കി വെക്കുക അതായത് മാവിൻ്റെ കൺസിസ്റ്റൻസി അതായത് ആ എന്താണ് പൂരിമാവ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൺസിസ്റ്റൻസിയുടെ തിക്നെസ് നോക്കണമെങ്കിൽ വിരലുള്ളിൽ വെച്ച് അമർത്തി കഴിഞ്ഞാൽ ആ അമരണത അതുപോലെ തന്നെ ഉണ്ടാവണം ഇനി അതൊരു നാല് മണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു പൊടി പൊടിക്കണം അതിന് ഒരു സ്പൂണ് പെരും ഒരു സ്പൂണ് മുഴുവനുള്ള മല്ലി ഒരു സ്പൂണ് നല്ല ജീരകം ഇതെല്ലാം കറവറോ എന്നുള്ള നിലയിൽ പൊടിച്ചെടുക്കുക ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ പൊടി ഓക്കെ ഇതാണ് അതിൻ്റെ മെയിൻ മസാല ഇനി നമ്മൾ ഒരു തുണ്ട് ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ചതച്ച് ഇതേപോലെ ആക്കിയെടുക്കുക ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാനിൽ നെയ്യൊഴിക്കുക എന്നതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഇട്ടിട്ട് പച്ചമണം പോകുന്നവരേക്കും ഒന്ന് വയറ്റിയെടുക്കുക അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ആ പച്ചമണവും കൂടിയിട്ട് അതിൽ പോണ പോലെ ആക്കിയെടുക്കുക ഇതിലേക്ക് വേവിച്ച പട്ടാണി അതേമാതിരി ഉരുളക്കിഴങ്ങ് ഇതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ആ മസാലയ്ക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കുക പഞ്ചാബി സമോസയിൽ എപ്പോഴും മഞ്ഞ കളറായിരിക്കില്ല അതിന് പകരം ബ്ലാക്ക് കളറായിരിക്കും അവരുടെ മസാല അതെന്ത് എന്ന് വെച്ചാൽ നമ്മുടെ കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ടും ഇടുക ഇനി കുറച്ച് കസൂരി മേത്തി അതേമാതിരി തന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ടിട്ട് കുറച്ച് ചാട്ട് മസാലയും കൂടി ഇടുന്നതോട് കൂടിയിട്ട് ആ പഞ്ചാബി മസാലയുടെ ആ ഫ്ലേവർ നിങ്ങൾക്ക് വീട് മുഴുവൻ നിറഞ്ഞു കിട്ടും ഇനി നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക നന്നായി യോജിപ്പിച്ച് വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ് നമ്മൾ കറക്റ്റായിട്ട് ആ ആറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒന്ന് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി എപ്പോഴും ആറിയിട്ടിട്ടാൽ മതി എന്നാൽ മാത്രമേ അതിൻ്റെ ഫ്ലേവർ അതിൽ നിൽക്കുള്ളൂ ഇനി നമ്മൾ നല്ലപോലെ അതിനെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ മസാല അതിനെ ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റുക എന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് മല്ലിയല ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നാല് അഞ്ച് മണിക്കൂർ അവിടെ നന്നായിട്ട് ഇരിക്കുന്ന മാവിനെ ഇടയ്ക്ക് ഞാനിതാ ഇങ്ങനെ വട്ടം വട്ടം ആക്കി വെച്ചു ഓരോ ഉണ്ടയാക്കി വെച്ചിട്ട് ഞാനിതിപ്പോൾ പരത്താൻ പോവുകയാണ് എങ്ങനെയാണ് പരത്തേണ്ടത് സാധാരണ പോലെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പൂരിക്കൊക്കെ പരത്തുന്നത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് അതുപോലെ തന്നെ പരത്തി എടുത്തോളൂ പക്ഷേ കട്ടി കുറച്ച് വേണം അപ്പോൾ പഞ്ചാബി സമോസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് കുറച്ച് കട്ടി കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ രണ്ടാക്കുകയാണ് ആ പരത്തി വെച്ച ചപ്പാത്തി പോലെ പരത്തി വെച്ച ആ സംഭവത്തിനെ രണ്ടാക്കുക രണ്ടാക്കിയിട്ട് ആ ഒരു ലോ അതായത് നീളത്തിലുള്ള ഭാഗമുണ്ടല്ലോ ആ നീളത്തിലുള്ള ഭാഗത്താണ് നമ്മൾ 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 വെള്ളം മടക്കാൻ പോവുകയാണ് ആ ഉണ്ടാക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ വെള്ളമൊക്കെ ഒന്ന് തൊട്ട് നന്നായിട്ട് ഇതാക്കുക ഇതിൽ ദയവ് ഇത് പൊടിയിൽ വെച്ചിട്ട് നിങ്ങൾ തേക്കരുത് തേക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് തന്നെ പൊടി ഇല്ലാതെ വേണം നിങ്ങൾ തേക്കാൻ ഇനി നീളത്തിലുള്ള ഭാഗത്തിനെ അവിടെ ഇവിടെ ആയിട്ടുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തിട്ട് നല്ലൊരു കോൺ ഷേപ്പ് ആക്കിയിട്ടുള്ള രീതിയിൽ എടുക്കുക എന്നിട്ട് നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആറി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല അതിലേക്ക് നല്ല പോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ അതിലേക്ക് നമ്മുടെ വെള്ളം തേച്ച് കറക്റ്റാക്കി വെക്കുക ഞാൻ കുറച്ചും കൂടി മസാല ഡീപ്പായിട്ടുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് തിരികെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ നാത്തേ വെച്ച മസാല അടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തിട്ട് ഞാൻ നല്ലപോലെ ഡീപ്പായിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ആക്കി 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 നല്ല ടൈറ്റായിട്ടുള്ള രീതിയിൽ ആക്കിയെടുക്കുക ആക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം മസാല മോള് തൊട്ട് താഴെ വരയ്ക്കും ഓരോ ബൈറ്റിലും കിട്ടണം അതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ ഇനി നമ്മൾ ആ വെള്ളം തേച്ച് വെച്ച ആ ഭാഗം നന്നായിട്ടൊന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഒട്ടും ഒട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബി സമോസ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു കിച്ചൺ ടവല് നനച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സോ ദാറ്റ് അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ ചീൻചട്ടിയിൽ എത്രയാണോ കൊള്ളുന്നത് കൂടുതൽ ഇടണ്ട എന്താ വച്ചാൽ ഇത് കട്ടി കൂടുതലായതുകൊണ്ട് നമുക്ക് വളരെ സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ഫ്ലെയിമിൽ എൻ്റെ ചേ ചീൻചട്ടിയിൽ മൂന്നെണ്ണേ കൊള്ളുണ്ടായിരുന്നുള്ളൂ സോ വളരെ സ്ലോ ഫ്ലെയിമിൽ മാറ്റി 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 പതുക്കെ കിടന്ന് തിളച്ച് ഒരു ബിസ്ക്കറ്റ് കളറാവുന്നവർക്കും പേഷ്യൻസോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നല്ല സൂപ്പർ ക്രിസ്പി ആയിരിക്കും അപ്പോൾ ആദ്യത്തെ ആ ഒരു സെറ്റ് ഞാൻ നേരത്തെ എടുത്തതിന് ഞാൻ മനുവിനെ ടേസ്റ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലും ഉപ്പോ വലന്നും കുറവുണ്ടെങ്കിലും கரெക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അറിയാൻ വേണ്ടിട്ടാണ് മനുവിനെ കൊടുത്തിട്ടുള്ളത് ഫ്ലെക്കി മ്മ് ഉള്ളില് മസാല ക്രിസ്പി അപ്പോൾ അവൻ അവനെല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഗോയിങ് ഫോർവേഡ് എല്ലാ സംഭവങ്ങളും ഇതേപോലെ തന്നെ മുമ്മൂന്നെണ്ണമായിട്ട് എടുത്തിട്ട് എൻ്റെ ചീഞ്ചട്ടിയിൽ അതേ കൊള്ളുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ കൊള്ളുന്നുണ്ടെങ്കിലും ഒരു രണ്ടെണ്ണം കൂടിയൊക്കെ പോവുമായിരുന്നു പക്ഷേ ഞാൻ അതിന് സ്പേസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സമോസകളും ഇതുപോലെ ബ്രൗൺ കളർ കളറാക്കിയിട്ടുള്ള രീതിയിൽ ആക്കിയെടുക്കുക ആക്കിയെടുത്തിട്ട് ഒരു ബിസ്ക്കറ്റ് കളറിൽ ഇരിക്കട്ടെ എത്രത്തോളം അത് എന്താ പറയുക എണ്ണയിൽ നിന്ന് നമ്മൾ എടുക്കുന്നോ അത്രത്തോളം ഇരുന്ന് നന്നായിട്ട് മുറുകും അതാണ് അതിൻ്റെ പ്രത്യേകത നല്ലപോലെ ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ ബ്രൗൺ കളറായിട്ടുള്ള രീതിയിൽ എടുക്കുക ഞാൻ എല്ലാ സമോസകളും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വറുത്ത് 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 എല്ലാ കാര്യങ്ങളും അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ബേസിക്കലി പഞ്ചാബി സമോസ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് മെനക്കെട്ട കാര്യം തന്നെയാണ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല വരൂ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് മെനക്കെട്ട കാര്യമാണ് പക്ഷേ എന്നാലും വർത്താണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ട്രൈ ചെയ്യൂ കേട്ടോ